ഇപ്പോൾ ബത്തേരി നഗരസഭാ ചെയർമാൻ രമേശ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രമേശ്, അതായത് ഈ കോളനിയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ, അതായത് മുൻകാലങ്ങളിലും ഈ മഴയുണ്ടാകുമ്പോഴും മഴയില്ലാത്തപ്പോഴും അവർ വലിയ രീതിയിലുള്ള ദുരിതം അനുഭവിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇവർക്ക് ലഭ്യമാക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് ഈ ഒരു ഘട്ടത്തിൽ ഉയർത്തുന്നത്. തീർച്ചയായിട്ടും അത് പിന്നെ എല്ലാ പ്രാവശ്യവും അവർക്ക് വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴും ഫോറസ്റ്റിനകത്തുള്ളത് കൊണ്ട് നഗരസഭയ്ക്ക് അവർക്ക് വേണ്ടത്ര വ്യക്തിഗത ആനുകൂല്യം നൽകുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. ഇപ്പോ അടിസ്ഥാന സൗകര്യ വികസനം, അവർക്ക് പിന്നെ സ്ഥലം ലഭ്യമാകണം. നമുക്ക് PMAY വീട് നൽകുമ്പോഴും ലൈഫ് വീട് നൽകുമ്പോഴും സ്ഥലം സ്വന്തമില്ലാത്തത് കൊണ്ട് ഇവർക്ക് ഈ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കഴിയുന്നില്ല എന്ന വസ്തുതയാണ്. പക്ഷെ ഇതിന് വേണ്ടിയിട്ടുള്ള പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയോജക മണ്ഡലം MLA ഉൾപ്പെടെ ഗവൺമെന്റ് ഉൾപ്പെടെ ഇതിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഇവർക്ക് പുറത്തേക്ക് വരാനുള്ള ആവശ്യമായ നടപടി സ്വീകരിക്കേണ്ടത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ കാര്യങ്ങൾ പോലും അവർക്ക് നടപ്പിലാകുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ്. ഈ വിഷയങ്ങൾ വെച്ച് അടിയന്തരമായിട്ട് തന്നെ പിന്നെ അവരെ അവിടെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി ഇന്നലെ തന്നെ അവിടുത്തെ ഡിവിഷൻ കൗൺസിലർ ഉൾപ്പെടെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. അവിടുത്തെ മുനിസിപ്പൽ കൗൺസിലർമാർ ഉൾപ്പെടെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ അടിയന്തരമായിട്ട് തന്നെ ചെയ്തു കൊടുക്കും. പക്ഷേ ഇതൊരു മഴക്കാലത്തിന് വേണ്ടി മാത്രം ചെയ്യേണ്ട ഒരു പ്രോസസ്സിംഗ് അല്ല എന്നുള്ളതാണ് നമ്മുടെ കാര്യത്തിൽ പറയാനുള്ളത്. ഇവർക്ക് ശാശ്വതമായ പരിഹാരം ഡിപ്പാർട്ട്മെന്റും ഗവൺമെന്റുകളും, അതായത് നിയോജക മണ്ഡലം MLA ഉൾപ്പെടെ ഇതിന് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നൽകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ശരി, വളരെയധികം നന്ദി ശ്രീ രമേശ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചിരിക്കുന്നതിന്.